സദ്ഗുരു ഞാൻ രാഹുൽ താങ്കളോടുള്ള എന്റെ ചോദ്യം ഇതാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ബലാത്സംഗം കുടുംബകലഹം ഇതിന്റെയൊക്കെ എണ്ണം നമുക്കൊക്കെ അതേക്കുറിച്ച് വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട് ഒരു മാറ്റം വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ദിവസവും വാർത്തകൾ പത്രങ്ങളിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നും മാറ്റത്തിനായി എന്ത് ചെയ്യാനാകുമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം കടുത്ത ശിക്ഷയാണ് മാർഗമെന്ന് നമുക്കറിയാം പക്ഷെ അത് സംഭവിക്കുന്നില്ല ഇത് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യാനാകുന്നാണ് താങ്കൾ കരുതുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും ഏവർക്കും സുരക്ഷിതമായ ഒരിടമായി ഇന്ത്യയെ മാറ്റാനും നമസ്കാരം സ്ത്രീകളുടെ സുരക്ഷയും ചൂഷണങ്ങളുടെ തലങ്ങളും നിശ്ചയമായും ഗൗരവമുള്ള വിഷയമാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്ത് എല്ലായിടത്തും ഇന്ത്യയെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കടുത്ത ശിക്ഷയാണ് മാർഗമെന്ന് കടുത്ത ശിക്ഷയാണ് മാർഗമെന്ന് ഞാൻ കരുതുന്നില്ല പരിവർത്തനത്തിലുള്ള ഒരു സമൂഹമാണ് നമ്മളെന്ന് നാം മനസ്സിലാക്കണം ഈ സമൂഹത്തിലുള്ള അടിസ്ഥാനപരമായ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസമാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിൻറെയും ഭാഗമായി ഒരു സ്ത്രീയെ അംഗീകരിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ പരിണാമം സംഭവിക്കുകയാണ് വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞിരുന്ന സ്ത്രീകളുടെ തലമുറയിൽ നിന്ന് തെരുവുകളിൽ ഇറങ്ങി നടക്കുന്ന ഒരു പുരുഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന എല്ലാം തന്നെ ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു തലമുറയിലേക്ക് മാറുന്ന ഒരു സമൂഹമാണ് ഇത് അതിനാൽ ഓരോരുത്തരുടെ മനസ്സിലും ഇതൊരു സാധാരണ കാര്യമാണെന്ന് തോന്നുന്ന ഒരു പരിവർത്തനം ഉണ്ടാകേണ്ടതുണ്ട് ആളുകൾക്ക് അടുത്ത് ഇടപഴകുന്നതിനോട് പരിചയമായിട്ടില്ല പല കാര്യങ്ങളും സംഭവിക്കുന്നുമുണ്ട് നിയമപാലനം തീർച്ചയായും സുപ്രധാനമാണ് എന്നാൽ അക്രമം ഉണ്ടായ ശേഷമാണ് അത് എപ്പോഴും സംഭവിക്കുന്നത് അതെ അത് പ്രധാനമാണ് എന്നാൽ അതല്ല മാർഗം അടിസ്ഥാനപരമായ കാര്യം ഇപ്പോൾ ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ ആദ്യമായി ഗ്രാമങ്ങളിൽ നിന്നും നഗരത്തിലേക്ക് എത്തുന്നവർ നമ്മൾ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ലൈംഗികതയെ അഭിസംബോധന ചെയ്തിട്ടില്ല അതേക്കുറിച്ച് സംവദിക്കാൻ വരെ നമ്മൾ തയ്യാറല്ല പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള പ്രായത്തിൽ മനുഷ്യരിലെ ഹോർമോണുകളുടെ സ്വാധീനത്തിന്റെ പ്രഭാവം അതിന്റെ ഉന്നതിയിലെത്തുന്ന സമയത്ത് അതിന് പരിഹാരമൊന്നുമില്ല നമുക്ക് ധാർമ്മികതകൾ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അത് മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് വിവാഹത്തിന്റെ രൂപത്തിലുള്ള പരിഹാരം ഇരുപത്തിയഞ്ച് വയസ്സിനു ശേഷം സംഭവിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത് അധികവും ഇത് പതിനാറോ പതിനേഴോ വയസ്സിൽ ചെയ്തിരുന്നതാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ചിന് ശേഷമാണ് സംഭവിക്കുന്നത് ഇതിനങ്ങനെ ഒരു പരിഹാരമില്ല ഒരു രാജ്യം എന്ന നിലയിൽ ഒരു സമൂഹം എന്ന നിലയിൽ ഇതേക്കുറിച്ച് സംവദിക്കേണ്ട സമയമാണിത് നാം ഇതെങ്ങനെ പരിഹരിക്കും സഭ്യമായ രീതിയിൽ ഇതിനെ പരിഹരിക്കാൻ ആളുകളെ എങ്ങനെ സഹായിക്കാം ഇതിനെക്കുറിച്ച് നാം ഒരു പരസ്പര ധാരണയിൽ എത്തണം നിയമപരിപാലനം കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാനാകില്ല എജ്യൂക്കേഷൻ Evolution of the society and enforcement together is a solution. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ പരിവർത്തനം നിയമപരിപാലനം ഇവയെല്ലാം ചേർന്നാൽ അതൊരു പരിഹാരമാണ് എന്നാൽ ഇത് പ്രധാനമാണ് എല്ലാവരും സമൂഹത്തിൽ സ്വാധീനമുള്ളവർ കുറച്ചധികം പേരെ സ്വാധീനിക്കുന്നവർ പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് നിന്നുള്ള ആളുകൾ തുറന്ന മനസ്സോടെ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ് എങ്കിലേ നാം അഭിസംബോധന ചെയ്യേണ്ട മനുഷ്യന്റെ ലൈംഗികതയെക്കുറിച്ചുള്ള ഒരു വിഷയമുണ്ടെന്ന കാര്യം സമൂഹത്തിന്റെ സ്വാഭാവിക സംഭാഷണത്തിന്റെ ഭാഗമാകൂ എല്ലാവരും ഒരു യോഗിയാവുകയും അവരുടെ ആവശ്യങ്ങളെ അതിജീവിക്കുകയും ചെയ്യാൻ പോകുന്നില്ല മിക്ക മനുഷ്യർക്കും ഇതൊരു വ്യത്യസ്ത രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ സാധ്യതയ്ക്ക് ഒരു സമൂഹം എങ്ങനെ സൗകര്യമൊരുക്കും എന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കുറയണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ സുരക്ഷിതമാകണമെങ്കിൽ ഏതാനും അടിസ്ഥാനപരമായ കാര്യങ്ങളെ നാം അഭിസംബോധന ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്